കലാപുടരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, കർക്കിടക മാസമാണ്. അപ്പോ എണ്ണ തേച്ച് കുളി കർക്കിടക മാസത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ മരുന്നുകഞ്ഞി പോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിന് നിറം വെക്കുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല, നിറത്തേക്കാൾ ഉപരി വളരെ നല്ല രീതിയിൽ നമ്മുടെ ഒരു സ്കിൻ ടോൺ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റുന്നത് തന്നെയാണിത്. അത് കൂടാതെ അതിനേക്കാൾ പ്രാധാന്യത്തിൽ സ്കിന്നിന്റെ ആരോഗ്യം കൂടിയാണ് നമ്മൾ ഈ എണ്ണയിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണിത്. ഈ എണ്ണയുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാല് നമ്മൾ കണ്ടത് കാര്യത്തിൽ കുറെ ശ്രദ്ധിക്കാനാണ്. അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിലും അടങ്ങിയിട്ടാണ് ഞാൻ നേരത്തെ കുഞ്ഞുങ്ങൾക്കുള്ള സ്കിൻ വൈറ്റനിങ്ങിന്റെ ചെയ്തിരുന്നു, അത് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും വളരെയധികം നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം, എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ക്യാരറ്റ് ഒരു 5 ക്യാരറ്റോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബീറ്റ്റൂട്ട്, സാധാരണ നല്ല വലിപ്പമുള്ള 2 ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾ, പച്ച മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതുപോലെ പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ തുളസി ഇല, അതെല്ലാം ഓരോ പിടി വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബദാമാണ്. ഇത് തലേദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ അതിനകത്ത് കുറച്ച് കുങ്കുമപ്പൂ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുതിർന്ന് അവിടെ ഇരിക്കട്ടെ. ഞാൻ എല്ലാ വെജിറ്റബിൾസും ആ മഞ്ഞളും എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അരച്ചെടുക്കാൻ ഈസി ആവുള്ളൂ, അല്ലെങ്കിൽ അത് ശരിക്കും അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഈ ഇലയും ബദാമും ഒന്നും ഇപ്പം നമ്മൾ എടുക്കുന്നില്ല. ബാക്കി കാര്യങ്ങളെല്ലാം നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് എത്രയും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അതുപോലെ നമ്മൾ അരച്ചെടുക്കണം. കാരണം ഇതിൻ്റെ നീര് മാത്രമാണ് നമ്മൾ ഇതിനുപയോഗിക്കുന്നത്. നമ്മുടെ സ്കിന്ന് നിറം വെക്കാനായിട്ട് ഇത്രയും നല്ലൊരു കൂട്ട് വേറെ ഇല്ല. കാരണം സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും സ്കിന്നിൻ്റെ നിറം വെക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഘടകങ്ങളാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ നീര് അരിച്ച് എടുക്കാം. വലിയൊരു അരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. മാക്സിമം നീര് നമ്മൾ ഇതിൻ്റെ അരിച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ അതിൻ്റെ നീരെല്ലാം കിട്ടും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ മുഴുവനും അതുപോലെ എടുത്തിട്ട് നീരെടുത്തിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ തരങ്ങതുണ്ട്, ഇതുപോലെ തെരുതെരു പോലെ കിടക്കും, അത് കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ കിടന്നോട്ടെ. പിന്നെ നമ്മൾ അരിച്ചെടുത്ത് ആ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അതിൻ്റെ സത്തെല്ലാം കിട്ടുന്ന രീതിയിൽ ഒന്നും കൂടെ ഒരു 2 പാലൊക്കെ പിഴിഞ്ഞൊഴിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത് വേറൊരു പാത്രത്തിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാ, അത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഇതുണ്ടല്ലേ, കയ്യിലൊക്കെ തന്നെ ഇപ്പം തന്നെ ഭയങ്കര കളറായി, കാരണം അത്രയും പവറാണ് അതിൻ്റെ കളറിന്. നമ്മൾ മിക്സിയിലേക്ക് ഇനി ബാക്കി എടുത്തു വച്ചിരിക്കുന്ന ഈ നീരും അതുപോലെ തുളസി ഇല, നമ്മുടെ ബദാം, കുങ്കുമപ്പൂ, ഏതാണ് പനിക്കൂർക്കയുടെ ഇല, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കും. ഇത് ഈ ബദാം ആയതുകൊണ്ട് കുറച്ചറിയാൻ പാടാണ്, എന്നാലും നമ്മൾ മാക്സിമം നന്നായിട്ട് ഇതായി ഇതുപോലെ പേസ്റ്റ് പോലെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ആ ജ്യൂസിലേക്ക് ആ ബദാം അരച്ച് ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ അരിക്കുന്നു എടുക്കുന്നു ഒന്നുമില്ല, അതതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബദാം ഓയിലൊക്കെ ചേർക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ്, നമുക്ക് വിശ്വസിച്ച് നമുക്കെടുക്കാം. ഇതുപോലെ ബദാം അടിച്ച് അരച്ച് ചേർത്ത് കഴിക്കും. അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ഞാൻ 1 ലിറ്ററിൻ്റെ കണക്കാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് വെളിച്ചെണ്ണയല്ല, നമ്മൾ തേങ്ങ ആട്ടിയെടുത്ത നല്ല ഫ്രഷ് വെളിച്ചെണ്ണയാണ്. നമ്മളെപ്പോഴും മുഖത്തൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്ന എണ്ണകൾ എപ്പോഴും നമ്മൾ ഫ്രഷായിട്ടുള്ളത് മേടിക്കാൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്.
ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് എണ്ണ. എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഒരു ലിറ്ററിൻ്റെ അളവാണ് ഇപ്പോൾ ഞാൻ കാണിച്ചതെന്നുള്ളത്. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിളച്ച കിടക്കുന്നതായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, ഇതുണ്ടാക്കുന്ന ടൈമിൽ കയ്യിലേക്കൊക്കെ എണ്ണ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതിത് ഫുള്ള് നമ്മൾ ഉണ്ടാക്കുന്നിടവും വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ എണ്ണ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ മിക്സിങ് നിർത്താൻ പാടില്ല. കാരണം ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കുമോ, അതുപോലെ ഇതിൻ്റെ ഈ ഓയിലിന് വേറെ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എഫക്റ്റ് നമ്മുടെ ആ ഓയിലിന് കിട്ടില്ല. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അടി കരിഞ്ഞു പിടിക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഈ ഓയിൽ കർക്കിടക മാസത്തിലെന്നല്ല, എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. കാരണം നമ്മൾ എത്രയോ പേര് വെറുതെ പൈസ കളഞ്ഞ് ഒരുപാട് വൈറ്റനിങ് ഓയിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ഇത് നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ്, ഒരു കെമിക്കലും ഉപയോഗിച്ചിട്ടല്ല, നല്ല അതായത് ആയുർവേദപരമായിട്ട് തന്നെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഓയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് ഒരു കാൽഭാഗമേ ആയിട്ടുള്ളൂ, ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് നമുക്ക് ടൈം എടുത്ത് തന്നെയാണ് നമ്മളിത് ഓയിലുണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് തീയൊന്നും കൂട്ടിയിട്ട് അത് കരിഞ്ഞ് പോകാൻ ഇടവരില്ല, ഒരു മീഡിയം തീയിൽ വേണം നമ്മുടെ ഈ ഓയിലൊന്ന് സെറ്റായി വരാൻ, എങ്കിലും നമ്മൾ ഓയിലിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ അതാ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. ഇപ്പോൾ ആ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ആ ഇട്ട കൂട്ടൊക്കെ വേറൊരു നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇനി നമുക്ക് പച്ചക്കറുപ്പൂരം ചേർത്ത് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതൊരു 4 അല്ലിയോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് കൂളിങ് കിട്ടാനും അതുപോലെ സ്കിന്നിൽ അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു വാസനയായിരിക്കും നമ്മുടെ കർപ്പൂരം കൂടെ ചേർത്ത് കഴിയുമ്പോൾ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാകമായെന്നറിയുന്നത് നമ്മുടെ ഈ വരുന്ന പതയുണ്ടല്ലോ, നല്ല പതഞ്ഞു പൊങ്ങി വരുന്ന ആ പതയൊന്ന് മാറും, എന്നിട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും. അതാണ് നമ്മുടെ എണ്ണ പാകമായി എന്ന് അറിയുന്നത്. അപ്പോൾ അതായത് ഒന്നും ആയിട്ടില്ല, ഇനി കുറച്ച് നേരം കൂടെ ആയെങ്കിൽ മാത്രമേ എണ്ണ ഇന്ന് സെറ്റാവുള്ളൂ. മുതിർന്നവർക്കാണെങ്കിൽ സാധാരണ എണ്ണ യൂസ് ചെയ്യുന്നതല്ലേ യൂസ് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ദേഹത്ത് പുരട്ടി വെച്ചിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഏതാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പതയൊന്ന് മാറി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ അതിൻ്റെ പതയൊക്കെ മാറുന്ന ആ ഒരു ഭയങ്കരമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ അതിൻ്റെ ആ നമ്മൾ ഇട്ട ആയതൊക്കെ ഒന്ന് ഒരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ തീ കുറച്ച് വെച്ചിട്ട് വേണം. ഒരുപാട് തീയാണെങ്കിൽ നമ്മുടെ എണ്ണ കരിയും. ഇതാ കണ്ടില്ലേ, തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ടോ, അതൊക്കെ മാറി തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് നമ്മുടെ എണ്ണ റെഡിയായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കുറച്ച് നേരം കൂടെ, ഒരു 2 മിനിറ്റും കൂടെ ആയാലും ശരിയാണ്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ എണ്ണയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എല്ലാം മാറി എണ്ണ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഒരു തണ്ട് തുളസിയില അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, കാരണം എണ്ണ കരിഞ്ഞു പോകരുത്. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ അത് അതി കിടന്നങ്ങ് റെഡിയായിക്കോളൂ. അതിന് ശേഷം നമ്മൾ ആറാം വയ്ക്കുക. ആറാം വെച്ചതിന് ആറ് നന്നായിട്ട് എണ്ണ ആറിയതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് വെളിയിൽ കൊണ്ടുവച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ആ എണ്ണയുടെ കളറ് ഒന്ന് മനസ്സിലാകാനായിട്ടാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ എണ്ണ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ ഇത് കുപ്പിയിലേക്ക് മാറ്റാവുള്ളൂ. അതുപോലെ ഈർപ്പോ വെള്ളമയോ ഒന്നും ഉള്ള കുപ്പിയിൽ ഒഴിച്ച് വെക്കുകയും ചെയ്യരുത്, പെട്ടെന്ന് ഒഴിച്ചെത്തിയേക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ എണ്ണ ദാ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ ഈ എണ്ണ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, യൂസ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.